നമസ്കാരം മല്ലി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം റഫാൽ യുദ്ധ വിമാനങ്ങൾ ഇന്ത്യൻ സേനയുടെ ഭാഗമായി മാറിയപ്പോൾ നമ്മുടെ മുൻ എയർ ചീഫ് മാർഷൽ ബി എസ് ധനോവ പറഞ്ഞ ഒരു കാര്യമുണ്ട് യുദ്ധത്തിന്റെ ഫലം തീരുമാനിക്കാൻ ശേഷിയുള്ള ഒരു ഗെയിം ചേഞ്ചർ ആണ് റഫാൽ യുദ്ധ വിമാനങ്ങൾ എന്ന് അഞ്ച് റഫാൽ പോർ വിമാനങ്ങളാണ് ഇന്നു മുതൽ ഇന്ത്യൻ വ്യോമതാവളത്തിൽ അംബാലയിലെ വ്യോമതാവളത്തിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് ചൈനയുടെ ജെ 20 പോർ വിമാനങ്ങൾ റഫേലിന്റെ അടുത്തുപോലും വരില്ല എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പറയുമ്പോൾ എന്തുകൊണ്ടും നമ്മുടെ റഫാൽ യുദ്ധ വിമാനങ്ങളുടെ മുൻതൂക്കം എത്രമാത്രമാണ് എന്ന് നാം ചിന്തിക്കേണ്ടതാണ് ഇന്ത്യക്കെതിരെ ജെ 20 ഇറക്കാൻ ഇനി ചൈന രണ്ടാമത് ആലോചിക്കും കാരണം അത്രമേൽ പ്രഹരശേഷിയുള്ളതാണ് റഫാൽ യുദ്ധ വിമാനങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്ന അത്യാധുനിക റഫാൽ ജെറ്റ് വിമാനങ്ങൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച വിമാനങ്ങളാണ് എന്നാൽ ചൈനയിൽ ഇതിനകം അഞ്ചാം തലമുറ J20 ജെറ്റുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ അവ ഇറക്കണമെങ്കിൽ ഇനി ആലോചിക്കും ചൈന ഒന്ന് ആലോചിക്കും കാരണം അവ നശിപ്പിക്കപ്പെടും റഫാൽ യുദ്ധ വിമാനങ്ങളാൽ നശിപ്പിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ചൈനയുടെ J20 അല്ലെങ്കിൽ J10 യുദ്ധ വിമാനങ്ങളാണ് അവർ പ്രധാനമായും യുദ്ധമുഖത്തേക്ക് ഇറക്കാൻ തയ്യാറായിരിക്കുന്നത് അവയെ ചുട്ടരിക്കാനും അവയെ മാത്രമല്ല ആകാശത്ത് നിന്നുകൊണ്ട് ഭൂമിയിലെ താവളങ്ങൾ ചുട്ടരിക്കാൻ വരെ ശേഷിയുള്ള വിമാനമാണ് റഫാൽ യുദ്ധ വിമാനങ്ങൾ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് J20 വിമാനങ്ങളെ റഫാലിന് മുന്നിലിറക്കാൻ ചൈന മടിക്കും എന്നുള്ളത് ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ മനക്കരുത്തും അവരുടെ പോരാട്ട വീര്യവും എന്തുകൊണ്ടും ചൈനയ്ക്ക് വലിയ ഭീഷണിയാണ് അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് മികച്ച യുദ്ധവിമാനങ്ങളാണുള്ളത് ഒന്ന് സുഖോയ് 13 അതുപോലെ തന്നെ ഇപ്പോൾ റഫാൽ യുദ്ധവിമാനങ്ങൾ പക്ഷേ ചൈനയ്ക്ക് J20 ആണ് അവരുടെ ഏറ്റവും മികച്ച വിമാനങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ള വിമാനങ്ങൾ അവർ ഏറ്റവും കൂടുതൽ യുദ്ധവിമാനങ്ങളുള്ളതും ചൈനയ്ക്ക് തന്നെയാണ് അതാണ് ചൈനയുടെ J20 നമ്മുടെ രണ്ട് ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളെയും നിരത്തി ഒരു പരിശോധനയ്ക്ക് മലയാളി വാർത്ത ഇൻസൈഡ് ഇപ്പോൾ തയ്യാറാകുന്നത് ഇന്ത്യൻ ആയുധശാലയിലെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങളാണ് സുഖോയ് 13 MKI റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുമ്പോൾ എന്തുകൊണ്ടും ഇന്ത്യൻ വ്യോമസേന ഏറ്റവും കരുത്തുറ്റ വ്യോമസേനയാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ചൈനയുടെ J20 അഞ്ചാം തലമുറ യുദ്ധവിമാനം റഫാൽ ജെറ്റുകളുമായി മുഖാമുഖം വരുമ്പോൾ എന്ത് സംഭവിക്കും മൂന്ന് യുദ്ധവിമാനങ്ങളെ യുറേഷ്യൻ ടൈംസ് വളരെ സൂക്ഷ്മതയോടുകൂടി വിശകലനം ചെയ്യുന്നുണ്ട് അതിങ്ങനെയാണ് ഇന്ത്യയിൽ നിലവിലുള്ള യുദ്ധവിമാനം തന്നെ അതായത് സുഖോയ് 13 തന്നെ ചൈനയുടെ J20യേക്കാൾ മികച്ചതാണ് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വരുമ്പോൾ നമ്മുടെ മികവ് പോരാട്ട മികവ് എത്രമാത്രമാണ് എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആദ്യം ചൈനയുടെ J20യുടെ ഫീച്ചറുകൾ നമുക്ക് നോക്കാം ചെങ്ദു J20 എന്നാണ് അതിൻ്റെ പൂർണ്ണനാമം സിംഗിൾ സീറ്റ് വിമാനമാണ് ചൈനയുടെ J20 മൾട്ടി റോൾ ഫൈറ്റർ വിമാനമാണ് എയർ ടു ഗ്രൗണ്ട് മിസൈൽ ആക്രമണ ശേഷിയാണ് വിമാനത്തിലുള്ളത് സൂപ്പർസോണിക് ക്രൂസ് സ്പീഡ് ഇൻ്റഗ്രേറ്റഡ് ഏവിയോണിക്സ് ആണ് അവയുടെ പ്രത്യേകത 2011 ഇത് ആദ്യമായി പരീക്ഷിക്കുന്നത് 20 മീറ്റർ നീളവും 4.5 മീറ്റർ ഉയരവും ചിറകിൻ്റെ വിസ്തീർണം 12 മുതൽ 13 മീറ്റർ വരെയാണ് വിമാനത്തിൻ്റെ ടേക്ക് ഓഫ് ഭാരം എന്നുള്ളത് 34,000 മുതൽ 37,000 കിലോഗ്രാം വരെയാണ് 1200 കിലോമീറ്ററാണ് നിർത്താതെയുള്ള പോരാട്ട പരിധി ഇത് അധിക ഇന്ധന ടാങ്കറുകൾ ഉപയോഗിച്ച് 2700 കിലോമീറ്റർ വരെ ഇവയുടെ പോരാട്ട പരിധി വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് വിമാനത്തിൻ്റെ പരമാവധി മണിക്കൂറിൽ 2700 കിലോമീറ്ററാണ് വേഗപരിധി കൂടാതെ ക്ലൈംബിംഗ് നിരക്ക് അതായത് മുകളിലേക്ക് ഉയരാനുള്ള ശേഷി സെക്കൻഡിൽ 304 മീറ്ററാണ് എയർ ടു എയർ മിസൈലുകൾക്കായി 4 ഹാൻഡ് പോയിൻറ്റുകൾ വീതമുള്ള 2 ലാറ്ററൽ ബേകളാണ് വിമാനത്തിലുള്ളത് പൈലറ്റിന് 360 ഡിഗ്രി കവറേജ് നൽകുന്ന ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഡിറ്റക്ഷൻ സംവിധാനമാണ് J20യിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഇനി ഇന്ത്യയുടെ സുഖോയ് 13 MKI വിമാനത്തിൻ്റെ ഫീച്ചറുകൾ നമുക്ക് നോക്കാം സുഖോയ് 13 MKI നിർമ്മിച്ചിരിക്കുന്നത് സുഖോയ് ഡിസൈൻ ബ്യൂറോയും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡും ചേർന്നാണ് വിമാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു ഇന്ത്യോ റഷ്യ സംയുക്ത സംരംഭമായിട്ടാണ് IAAF ഇരട്ട സീറ്റർ മൾട്ടി റോൾ യുദ്ധ വിമാനമാണ് സുഖോയ് 21.3 മീറ്റർ നീളവും 6.4 മീറ്റർ ഉയരവുമാണ് വിമാനത്തിലുള്ളത് സുഖോയ് 13 MKIക്ക് 14.7 മീറ്റർ ചിറകുകളാണുള്ളത് 38,800 കിലോഗ്രാം ഭാരം അതിന് ടേക്ക് ഓഫ് ഭാരത്തോടു കൂടി അതിന് ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് 2 AE-31 FP ടർബോജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സുഖോയ്ക്ക് മണിക്കൂറിൽ 21,020 കിലോമീറ്റർ വേഗത്തിൽ കുതിക്കാനാകും സെക്കൻഡിൽ 300 മീറ്റർ വേഗത്തിൽ മുകളിലേക്ക് കുതിച്ചു കയറാനും വിമാനത്തിനാകും ഒരു തവണ ഇന്ധനം നിറച്ചാൽ ഫ്ലൈ ബൈ വയർ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി 3000 കിലോമീറ്റർ ദൂരം പറക്കാൻ കഴിയും ഇതുപോലെ തന്നെ ഇൻലൈറ്റ് ഇന്ധനം നിറയ്ക്കുന്ന സംവിധാനത്തോടെ അതിൻ്റെ പരിധി 8,000 കിലോമീറ്ററായി വർദ്ധിപ്പിക്കാൻ കഴിയും സുഖോയ് മൾട്ടി ഫംഗ്ഷൻ ഡിസ്പ്ലേകളും ടീപിൻ കോക്പിറ്റ് എയർ ടു ഗ്രൗണ്ട് മിസൈൽ മാർഗനിർദ്ദേശത്തിനായി ഒരു മോണോക്രോമാറ്റിക് ഡിസ്പ്ലേ സ്ക്രീനുമുണ്ട് നിലവിൽ സുഖോയ് 13 MKIക്ക് നമ്പർ 11
MPSEA റഡാർ സിസ്റ്റം ആണുള്ളത് മാത്രമല്ല അതുടൻ തന്നെ കൂടുതൽ അഡ്വാൻസ്ഡ് സൂക്ക് AESA റഡാർ ഉപയോഗിച്ചുകൊണ്ട് മാറ്റി സ്ഥാപിക്കാൻ കഴിയും എന്നുള്ളതാണ് വിമാനത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് മിസൈൽ ലേസർ ഗ്രനേഡ് ആയുധങ്ങൾ ഉപയോഗിക്കാൻ ശേഷിയുണ്ട് OLS 30 ലേസർ ഒപ്റ്റിക്കൽ ലൊക്കേറ്റർ സംവിധാനവും ലൈറ്റനിംഗ് ടാർഗറ്റ് ഡെസിഗ്നേഷൻ പാഡുമൊക്കെ ഈ സിസ്റ്റത്തിന് അതായത് ഈ വിമാനത്തിന്റെ പ്രത്യേകതയാണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച പോർ വിമാനങ്ങളിൽ ഒന്നാണ് സുഖോയ് 13 MKI എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കപ്പെടുന്ന ഒരു കാര്യം സൂപ്പർസോണിക് ബ്രഹ്മോസ് ക്രൂസ് മിസൈൽ വഹിക്കാനുള്ള ശേഷിയും സുഖോയ് 13 ഉണ്ട് അതുപോലെ തന്നെ സമാനമായി തന്നെ മിസൈലുകളും ബോംബറുകളും വഹിക്കാനുള്ള ശേഷിയും വിമാനത്തിലുണ്ട് 12 ഹാർഡ്വെയർ പോയിന്റുകളും ഈ യുദ്ധവിമാനത്തിലുണ്ട് വിമാനത്തിൽ തരംഗ റഡാർ മുന്നറിയിപ്പ് സർവീസുകളും ഇലക്ട്രോണിക് ഹാർഡ്വെയർ ജാമറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് ഇനിയുള്ള നമ്മുടെ വ്യോമ യുദ്ധങ്ങളെ നയിക്കുന്ന റഫാൽ യുദ്ധവിമാനമാണ് അതിന്റെ ഫീച്ചറുകളാണ് റഫാൽ ഒരു ഫ്രഞ്ച് ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനമാണ് വിവിധ ആയുധങ്ങൾ ഉൾക്കൊള്ളാനുള്ള മൾട്ടി റോൾ യുദ്ധവിമാനമാണ് റഫാൽ ഇതുവരെയുള്ള വിമാനങ്ങളിൽ വ്യോമ മേധാവിത്വം കൂടുതൽ റഫാലിനാണ് പെട്ടെന്നുള്ള ഇടപെടൽ ആകാശ നിരീക്ഷണം ഗ്രൗണ്ട് സപ്പോർട്ട് ആഴത്തിലുള്ള സ്ട്രൈക്ക് ആന്റിഷിപ്പ് സ്ട്രൈക്ക് ന്യൂക്ലിയർ പ്രതിരോധ നീക്കങ്ങൾ എന്നിവ ഇതിന്റെ മാത്രം പ്രത്യേകതയാണ് രണ്ട് സ്നേക്കം M88 എഞ്ചിനുകളാണ് റഫാലിൽ ഘടിപ്പിച്ചിരിക്കുന്നത് 4 മിസൈലുകളും ഒരു ഡ്രോപ്പ് ടാങ്കും വഹിക്കാനുള്ള ശേഷി റഫാൽ യുദ്ധവിമാനത്തിനെ സൂപ്പർ ക്രൂസാക്കി മാറ്റുന്നുണ്ട് റഫാലിലെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻസ് സ്വയം പരീക്ഷണ ഉപകരണങ്ങൾ എന്നിവയുടെ മൊത്തം മൂല്യം നോക്കുമ്പോൾ തന്നെ വിമാനത്തിന്റെ വിലയുടെ 30% ആകും എന്നുള്ളതാണ് അത്രയും സാങ്കേതികത റഫാലിനുണ്ട് എന്നുള്ളത് തന്നെയാണ് മറ്റേത് വിമാനത്തിൽ നിന്നും റഫാലിനെ മാറ്റി നിർത്തുന്നത് സ്പെക്ട്ര എന്ന സംയോജിത പ്രതിരോധ സഹായ സംവിധാനമാണ് ഇതിന് മറ്റൊരു പ്രത്യേകത ഇത് വിമാനത്തിനെ വായുവിൽ നിന്നുള്ളതും അതുപോലെ നിലത്തു നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് പെട്ടെന്ന് കണ്ടെത്തൽ അതുപോലെ ജാമിംഗ് ഡൈകോഡിംഗ് എന്നിവയുടെ വിവിധ രീതികൾ വിമാനത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ പുതിയ ഭീഷണികളെ അഭിമുഖീകരിക്കുന്നതിനായി വളരെ ഉയർന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്യാവുന്ന തരത്തിലാണ് ഇതിന്റെ സിസ്റ്റം മുഴുവനും രൂപപ്പെടുത്തിയിരിക്കുന്നത് റഫാൽസ് മുഴുവൻ വിമാനത്തിന്റെയും വില 30% അതിന്റെ റഡാർ സ്വയം പരീക്ഷണ ഉപകരണങ്ങൾ എന്നിവയിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ വിമാനങ്ങളെ ആക്രമണ സമയങ്ങളിൽ കണ്ടെത്താനും അവയെ തകർക്കാനും വളരെ പ്രയാസമാണ് ലോകത്തെ മികച്ച വിമാനങ്ങളായ F-16 ടൈഫൂൺ എന്നിവയേക്കാൾ ഫ്രഞ്ച് റഫാലുകളെ ഇന്ത്യ ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്തായാലും തെളിയിക്കപ്പെട്ട യുദ്ധവിമാന ശേഷികളും പരീക്ഷിതമായ ആയുധങ്ങളും റഡാറുകളുമുള്ള ഫ്രഞ്ച് 4.5 ജനറേഷൻ യുദ്ധവിമാനങ്ങൾക്ക് ചൈനീസ് 5 തലമുറ യുദ്ധവിമാനങ്ങളെ പൂർണ്ണമായും ആശ്ചര്യപ്പെടുത്താനുള്ള കഴിവുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല തങ്ങളുടെ കഴിവുകളെക്കുറിച്ച് സ്വയം ഉറപ്പാക്കുന്നതുവരെ റഫാലുമായി J20 മുഖാമുഖം കൊണ്ടുവരാൻ ചൈനീസ് വ്യോമസേന മുന്നോട്ട് വരില്ല എന്നുള്ളത് അടിവരയിട്ട് പറയാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്